നടി അപർണ ബാലമുരളിയും സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയിലെ ഈ ഗാനവും തമ്മിൽ എന്താണ് ബന്ധം? ഹാപ്പി ഡേയ്സിലെ ഈ ഗാനവും അപർണയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടായിരത്തി 2020 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി മലയാളികൾക്ക് അഭിമാനമായി മാറിയ അപർണ ബാലമുരളി പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ദേശീയ പുരസ്കാരത്തിലകത്തിൽ മികച്ച നടിയാണ് താനെന്ന് തെളിയിച്ച അപർണ മികച്ച ഗായികയും കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 1995 സെപ്റ്റംബർ 11 തൃശൂരിലാണ് അപർണയുടെ ജനനം. ചെറുപ്പം മുതൽ തന്നെ നൃത്തവും സംഗീതവും അഭ്യസിച്ച അപർണ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ അപർണ കൂടുതൽ ശ്രദ്ധേയയായി മാറി. മൗനങ്ങൾ മിണ്ടുമൊരീ നേരത്ത് ഈ ചിത്രത്തിലാണ് ആദ്യമായി ഒരു ഗാനം അപർണ ആലപിക്കുന്നത് വിജയ് യേശുദാസിനൊപ്പം. തുടർന്ന് 2016 തന്നെ പാവ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് മധുസൂദനൻ ഈണം പകർന്ന ഗാനം വിജയ് യേശുദാസിനൊപ്പം വീണ്ടും ആലപിച്ചു. ഒരു മുത്തശ്ശി ഗദ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനൊപ്പം അപർണ ആലപിച്ച ഗാനവും ശ്രദ്ധേയമായി. തെന്നൽ നിലാവിന്റെ കാതിൽ ചൊല്ലി ഈ ഗാനരംഗത്ത് ഗായകർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു സവിശേഷതയാണ്. അപർണയുടെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനം സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിന് വേണ്ടി ദീപക് ദേവിന്റെ ഈണത്തിൽ ആലപിച്ച മഴ പാടും എന്ന പാട്ടാണ്. മഴ പാടും കുളിരായി വന്നതാരു ഇവളും. അപർണയുടെ അച്ഛനും അമ്മയും പ്രൊഫഷണൽ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അഡ്വക്കേറ്റ് കൂടിയായ അമ്മ ശോഭ ബാലമുരളി നിരവധി ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അച്ഛൻ ബാലമുരളി തരംഗിണിയുടെ ചില സംഗീത ആൽബങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. സൂര്യരെ പോർട്ടർ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ അപർണ ബാലമുരളി നായികയായും ഗായികയായും ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ.